ഇനി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചുനേരം നമുക്ക് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഞാനിവിടെ മസാലയായിട്ട് എടുത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, ഉപ്പ്, പിന്നെ അതുകൂടാതെ ഇത് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് ചിക്കനിൽ നല്ലതായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് വെക്കണം. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ പാനിൽ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂണിൻ്റെ എണ്ണ ആദ്യം ഒഴിക്കുക. അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് ചിക്കൻ ഫ്രൈ ചെയ്യാം. എന്നാൽ ചിക്കൻ എന്നിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കണം. അടച്ചു വെച്ച് ഉപയോഗിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ലാസ്റ്റിൽ പിന്നെ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചെണ്ണ മതി. ഇപ്പം ഞാൻ പാനടുപ്പിൽ വെച്ചു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം എടുത്ത് പാനിലോട്ടിട്ട് ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്, അതിൽ 2-3 കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല വരട്ടിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇതിന് വേവുണ്ടാവും. കാരണം വെള്ളം ഒന്നും എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നില്ല, ചിക്കൻ്റെ വെള്ളം തന്നെ ആണ് അതിലിറങ്ങിയിട്ട് ആ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിന് നല്ല ടേസ്റ്റുമാണ്. ഞാനിങ്ങനെയാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുറച്ച് എണ്ണയും മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിലും കാട്ടിലും നല്ലത്. കുറച്ച് സമയമെടുക്കും, എന്നാലും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇപ്പം ചിക്കൻ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നോടുന്ന് അടച്ച് വെച്ച് മറ്റേ സൈഡും വെന്ത്, രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.